എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പം കോൺട്രവേഴ്സിയലായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കർണാടകയിൽ കൗ സ്ലോട്ടറിന് എഗെയിൻസ്റ്റായിട്ട് ഒരു നിയമം കൊണ്ടുവന്നു അല്ലേ. അതായത് പശുക്കളെ കൊല്ലുന്നതിന് എതിരായിട്ട്. അപ്പോൾ 1964 തൊട്ട് അവിടെ ഈ പശുക്കളെ കൊല്ലുന്നതിനെതിരായിട്ട് ഒരു നിയമം ഉണ്ട്. പക്ഷേ ആ നിയമം എന്ന് പറയുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു. അതായത് ആ നിയമത്തിന് ചില എക്സെപ്ഷൻസ് വെച്ചിട്ട് പശുക്കളെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്ന പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പം 2020 വന്ന നിയമം എന്ന് പറയുന്നത് അവർ പശു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റലിനെ മൊത്തമാണ്. അതായത് ബഫല്ലോ, അതായത് കൗ, കാഫ് അതായത് പശുക്കുട്ടി, ബുള്ള്, ബുള്ളോക്ക്, ബഫല്ലോ, ബഫല്ലോ ഹി ഓർ ഷീ ബഫല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കാറ്റലിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് വന്നത്. അത് മാത്രമല്ല, അഥവാ കൊല്ലണമെങ്കിൽ 13 വയസ്സിൽ കൂടുതലുള്ള ബഫല്ലോവിനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്താണെന്നുള്ളതിനേക്ക് നമുക്ക് വരാം. അതിൻ്റെ എത്തിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു നിയമം പെട്ടെന്ന് വന്നാൽ അതാരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അതായത് ഇങ്ങനൊരു നിയമം ബാധിക്കാൻ ഏറ്റവും പ്രശ്നമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ആരെയാണ്? അത് ഒബ്വിയസ്ലി കാലി വളർത്തുന്നവരെ ആയിരിക്കും. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും പശുക്കളെയോ എന്തെങ്കിലും അതിൻ്റെ കൂടെ വളർത്തുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഒരു കർഷകന് കുറച്ചൊരു സേഫായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കർണാടകയിൽ തന്നെ ഒരുപാട് കർഷകർക്ക് പശുക്കളുണ്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് ഈ പശുക്കളെ കൊല്ലരുത് എന്നൊരു നിയമം വരുമ്പോൾ ഈ കർഷകർക്ക് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കർഷകരെന്ന് പറയുമ്പോൾ അവർ ഇപ്പം നമുക്ക് കേരളത്തിന് തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പൊതുവെ കൃഷിയില്ല, എന്നാലും നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു പശുവിനെ നമ്മൾ വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ, അതിനെ വാങ്ങിച്ച് അതിനൊരു 10-16 മാസം ആവുന്നത് വരെ അത് പ്രസവിക്കില്ല. അപ്പം അതിനൊരു കുട്ടി ഉണ്ടാവുക, അതിന് പാല് വരിക, പാല് വെച്ചിട്ടാണ് ഈ കർഷകർ വിൽക്കുന്നത് അല്ലേ, അതിൽ നിന്നാണ് അവർക്ക് സമ്പാദ്യം ഉണ്ടാകുന്നത്. അപ്പം ഒരു 16 മാസം ഈ പശുവിൻ്റെ ഫുൾ ചിലവും ഈ കർഷകൻ നോക്കും. അതായത് ഒരു മാസം 3000 രൂപ എന്നുള്ള കണക്കിന് ഒരു വർഷം ആകുമ്പോൾ തന്നെ ഒരു 10-36,000 രൂപയായി. അപ്പോൾ ഒരു പശുക്കുഞ്ഞ് പ്രസവിക്കുന്നത് വരെ ഒരു 50,000 രൂപ, അതായത് 16 മാസം ആകുമ്പോൾ ഒരു 50,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഒരു പശുവിനെ നോക്കാൻ ഒരു കർഷകന് ചിലവ് വരുന്നുണ്ട്. കാരണം നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാലേ പാല് കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ ഈ പശുവിന് പാലുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചു കാലം അത് പാല് തരും, അതിൻ്റെ കുട്ടി ഉണ്ടായിട്ട് അത് പാല് തരും. പിന്നെ കുട്ടി വളർന്നു വരുമ്പോൾ പിന്നെ പ്രസവിച്ച് ക്വാളിറ്റിയുള്ള പാല് തരാൻ പറ്റുന്ന അത്ര ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം ക്വാളിറ്റി ആയിട്ട് ഒരുപാട് ഈൽഡിലൊന്നും നമുക്ക് പാല് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പിരീഡ് കഴിഞ്ഞാൽ പശുവിനെ നമുക്ക് കൃഷിക്കും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. കാളയാണ് നമ്മൾ കൃഷിക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഏജ് കഴിഞ്ഞ ഈ പശുക്കളെ പൊതുവെ ഇങ്ങനെ മീറ്റിന് വേണ്ടി വിൽക്കാറാണ് പതിവ്. അപ്പോൾ ഇനി മീറ്റിന് വേണ്ടി വിൽക്കാവോ, അതിലേക്കൊക്കെ നമുക്ക് വരാം. മീറ്റിന് വേണ്ടി പശുവിനെ ഉപയോഗിക്കാവോ എന്നുള്ളതൊക്കെ നമുക്ക് വരാം. അപ്പോൾ മീറ്റിന് വേണ്ടിയിട്ടാണ് ഒരു ഏജ് കഴിഞ്ഞ് പശുവിനെ വിൽക്കുന്നത്. അപ്പോൾ അതിനെ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സമ്പാദ്യം കൊണ്ടായിരിക്കും അവർ മറ്റ് കൃഷിയുടെ മറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. ഒരു പശു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-20 വർഷം വരെ ജീവിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മിൽക്കിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ പശുവിനെ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കണക്കില്ല, അതായത് ഒരു വർഷം തന്നെ ഒരു 10-36,000 രൂപ ചിലവിന് ഒരു പശുവിനെ ഒരു കർഷകന് നോക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാരം താങ്ങാനാവാതെയാണ് ഇത് മീറ്റിന് വേണ്ടി വിൽക്കുന്നത്. ഇത് ഒരു കാര്യം. അപ്പോൾ പശുവിനെ ഇങ്ങനെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമം വന്നാൽ കർഷകന് അവിടെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ഇങ്ങനൊരു മോട്ടീവ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുമ്പോൾ ഇതിനെതിരായിട്ട് വരുന്ന ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ചില കമ്മ്യൂണിറ്റീസ്, ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവരുടെ റിലീജിയൻ്റെയും ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമാണ് മീറ്റ് എന്നുള്ളത്. അപ്പോൾ അവരൊരു സ്പെഷ്യൽ ഡേ ഈ മീറ്റ്, പശുവിൻ്റെ മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാക്കുക. ഇപ്പോൾ ഈ നിയമത്തിൽ തന്നെ 3-7 വർഷം വരെ അല്ലെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ പിഴവൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം റിലീജിയനെ ബേസ് ചെയ്ത്, സ്വന്തം മതത്തെ ബേസ് ചെയ്ത് നമ്മൾ മീറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ പശുവിനെ കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ക്രിമിനലൈസ് ചെയ്യുന്നു. അപ്പം അത് ഒരു മതത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവില്ല. ബേസിക്കലി
ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സോറാസ്ട്രിയൻ, സിഖ് ഈ പറയുന്ന മതങ്ങളിലൊക്കെ കൗ അല്ലെങ്കിൽ പശു എന്ന് പറയുന്നത് ഒരു സീക്രഡ് ആനിമലായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഇതൊരു സീക്രഡ് ആനിമൽ ആയതുകൊണ്ട് അതിനെ കൊല്ലരുത് എന്നാണ് ഈ പറയുന്ന മതങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണ്, അതായത് ചില മതങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്ത് മറ്റൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണെന്നാണ് ഫേസ്റ്റ് ക്രിറ്റിസിസം. രണ്ടാമത്തെ ക്രിറ്റിസിസം, ഈ കാലി വളർത്തൽ തന്നെ ഒരു ജീവിത മാർഗമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അപ്പോൾ കൃഷിയുടെ കൂടെ തന്നെ കാലി വളർത്തൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമം വരുമ്പോഴേക്കും ഈ വരുന്ന ബാക്കി പശുക്കളെയൊക്കെ എന്ത് ചെയ്യണം, അപ്പോൾ ഇതുവരെ അതിനെ കൊല്ലായിരുന്നു, അപ്പോൾ ഇനി കൊന്നുകൂടാ എന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതിനെ പോറ്റേണ്ട ഒരു അവസ്ഥയുണ്ട്, അതിനെ പോറ്റാനുള്ള കാശ്, കാരണം റിട്ടേൺസ് ഇല്ലല്ലോ. ഈ പശുവിന് പറയുന്നത് 13 വയസ്സിൽ കൂടുതലുള്ള ബഫല്ലോയെ മാത്രമേ കൊല്ലാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഒരുപാട് പ്രായം ചെന്ന ബഫല്ലോസ് എന്ന് പറഞ്ഞാൽ അതിനൊന്നുകിൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ 13 വർഷം ഈ ബഫല്ലോയെ പോറ്റുക എന്ന് പറഞ്ഞത് അതിനൊരുപാട് ഇൻകം വേണം. നമുക്കറിയാം നമ്മുടെ കർഷകർക്ക് അത്രയ്ക്കുള്ള കാശോ സൗകര്യങ്ങളോ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എങ്ങനെ ഇത്രയും ലാർജ് സ്കെയിലിൽ കാലി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ട്. ഇനി നമുക്ക് മാക്സിമം സൊല്യൂഷൻസ് എന്തൊക്കെ ആവാം എന്ന് നോക്കാം. ഇപ്പം ലാർജ് സ്കെയിലിൽ ഒരുപാട് കർഷകർ കാലി വളർത്തൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് സബ്സിഡിയോ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ, അങ്ങനെ ഇപ്പം ഈ കൊല്ലാൻ പറ്റാതെ എന്നാൽ വയസ്സായിട്ട് നിൽക്കുന്ന പശുക്കൾക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യം ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമോ, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഒരുപാട് പശുക്കളുണ്ട്, അപ്പം ഒരുപാട് ഗവൺമെൻറ്റിൽ നിന്ന് കാശ് ചിലവാകുന്നൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കർഷകർക്ക് അതിനൊരു ഉത്തരവാവുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നിയമം വന്ന സ്ഥിതിക്ക്, ഇപ്പം കർണാടകയ്ക്ക് പുറത്ത് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പശുവിനെ വിൽക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അവർ ഓൾറെഡി ഒരു നിയമം വന്നിരിക്കുന്നതുകൊണ്ട് ഒരു 30,000 രൂപയുടെ പശു ആണെങ്കിൽ അതിനൊരു 5,000 രൂപയ്ക്കായിരിക്കും അവർ ചിലപ്പോൾ വാങ്ങിക്കുന്നത്. 30,000 രൂപയുടെ ഒരു ബഫല്ലോ ആണെങ്കിൽ ഒരു 5,000 രൂപയ്ക്ക് ആ സംസ്ഥാനത്തിന് പുറത്തുള്ള ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അവിടെയും കർഷകന് ഒരുപാട് നഷ്ടം വരുന്നുണ്ട്. ഇതാണ് കർഷകൻ്റെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം കർഷകന് ബേസിക്കലി എന്തെങ്കിലും സബ്സിഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധനസഹായം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമില്ലാതെ ഈ പറയുന്ന പശുക്കളെ മുന്നോട്ട് പോറ്റിക്കൊണ്ട് പോകാനുള്ളൊരു സാഹചര്യം വരും. അല്ലെങ്കിൽ കർഷകൻ ഒരുപാട് ലാർജ് സ്കെയിലിൽ കാലകൃഷിയൊക്കെ നടത്തുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ. ഇനി നമുക്കിതിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിലേക്ക് വരാം. അതായത് രണ്ട് മതങ്ങൾ പറയുന്നുണ്ടല്ലേ, അപ്പം ഒരു ഹിന്ദു ബേസിൽ വരുന്ന മതങ്ങൾ, ഇപ്പം തന്നെ ജെയിൻ, സിഖ്, സോറാസ്ട്രിയൻ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ്, ഹിന്ദു മതം, ഇങ്ങനെ ഇത്രയും മതങ്ങളുള്ളവർ പശുവിനെ ഒരു സീക്രഡ് ആനിമലായിട്ട് കാണുന്നു. ചില മുസ്ലിംസ് പോലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് അതിൻ്റെ ബീഫ് എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു റിലീജിയൻ്റെ തന്നെ ഭാഗമാണ്, അവരതിനെ കഴിക്കുന്നതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനൊരു കോൺട്രാസ്റ്റ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരിതിനെ കുറ്റം, ഇങ്ങനൊരു ലോ മേക്ക് ചെയ്തതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ സത്യം പറഞ്ഞാൽ ഭരണഘടനയിൽ DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതെന്താണ്? അതായത് എല്ലാ ഗവൺമെൻറ്റും ഭരിക്കുമ്പോഴേക്കും അവർക്ക് അവരെങ്ങനെ ഏത് രീതിയിൽ ഭരിക്കണം എന്നുള്ളതിനുള്ള ചില ഗൈഡ് ലൈൻസ് ആണ്, ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്, DPSP. അപ്പോൾ അതനുസരിച്ച് വേണം എല്ലാ സംസ്ഥാനങ്ങളും ഭരണം നടത്താൻ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭരണം നടത്താൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ 48-ാമത്തെ ആർട്ടിക്കിൾ, അതായത് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ കീഴിൽ വരുന്ന 48-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്, പശുക്കളെ കൊല്ലുന്നത് തടയാനുള്ള നിയമങ്ങൾ രൂപീകരിക്കണം, പശുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിൻ്റെ പുതിയ പുതിയ ബ്രീഡുകൾ ഇമ്പ്രൂവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില പോളിസീസ് കൊടുത്തിട്ടുണ്ട്. പൊതുവേ അത് ഗാന്ധിയൻ പെർസ്പെക്റ്റീവിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഗാന്ധിജിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് ആ. ഇപ്പം രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് മദ്യം തടയണം, മദ്യം നിർത്തലാക്കണമെന്നുള്ളതും, രണ്ട് കൗ സ്ലോട്ടർ, അതായത് പശുക്കളെ കൊല്ലുന്നത് തടയണമെന്നുള്ളതും. അപ്പോൾ ഗാന്ധിജി എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. പുള്ളിയുടെ അഭിപ്രായത്തിൽ പശു എന്ന് പറയുന്നത് പശു തന്നെ അല്ലായിരുന്നു. പുള്ളി ആക്ച്വലി പറഞ്ഞത് ഈ വീഗനിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതായത് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല്, മുട്ട ഇതൊക്കെ ഉപയോഗിക്കും, പക്ഷെ നമ്മൾ മീറ്റ് കഴിക്കില്ല, അതാണ് വെജിറ്റേറിയൻ. വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലോ മുട്ടയോ ഇതൊന്നും തൊടത്തില്ല, ഒരു ആനിമൽ പ്രൊഡക്ട്സും, മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്ട്സും കഴിക്കില്ല, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുന്നതാണ് വീഗനിസം. അപ്പോൾ അതേപോലെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞത് അദ്ദേഹത്തിന് മനുഷ്യരൊഴിച്ചുള്ള എല്ലാ ജീവജാലങ്ങളും പശു എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്വയം പാല് കുടിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പാല്, പശുവിൻ്റെ പാല് എന്ന് പറഞ്ഞാൽ പശു കിടാവിനുള്ളതാണ്, അപ്പോൾ പൊതുവേ പശുവിനെ പശുവിൻ്റെ പഴിക്ക് വിടൂ എന്നുള്ള രീതിയിലാണ് ഗാന്ധിജി പറയുന്നത്. അതായത് അതിനെ ഉപദ്രവിക്കേണ്ട, അതിൻ്റെ പാല് യൂസ് ചെയ്യേണ്ട, അതിൻ്റെ അതിനെ കൊല്ലാൻ പാടില്ല. കാരണം അതൊരു സീക്രട്ട്, അതായത് ഒരു വിശിഷ്ടമായ സീക്രട്ട് ആയിട്ടുള്ള ഒരു ജീവിയാണ് പശു. അപ്പോൾ അതിനെ നമ്മൾ ഉപദ്രവിക്കരുത്, അതിൻ്റെ ഒരു രീതിയിൽ ഹാം ചെയ്യരുത്, പശു കിടാവിനെ പോലും ഹാം ചെയ്യരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഗാന്ധിജി എടുക്കുന്നത്. അതുമാത്രമല്ല, പല സമയത്തും ഗാന്ധിജി പറയുന്നുണ്ട് നമ്മുടെ പുള്ളി ഹിന്ദു ആയതുകൊണ്ട് പുള്ളിയുടെ ഐഡിയോളജീസ് മറ്റ് മതങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലും ഗാന്ധിജി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ഗവൺമെൻറ് നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എതിര് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അത് ഭരണഘടനയിലുള്ള കാര്യമല്ലേ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കർണാടകയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ചാലഞ്ചിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പൊതുവേ രണ്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ ഒരു സൈഡിൽ ഒരാൾക്കാർ പറയുന്നു പശുവിനെ കൊല്ലാൻ പാടില്ല, പക്ഷെ മറ്റേ സൈഡിലെ ആൾക്കാർ പറയുന്നു ഇത് ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, ഇത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പോൾ ഇതിനെ രണ്ടിനെ ഒത്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം ഡിസംബർ 2nd എന്തോ ആണ് സിംഗപ്പൂർ ആദ്യമായിട്ട് കൾച്ചേർഡ് മീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറിയത്. അപ്പോൾ എന്താണ് കൾച്ചേർഡ് മീറ്റ്? അപ്പോൾ ഈ നമ്മൾ മീറ്റ് കഴിക്കുമല്ലോ, അപ്പോൾ ലാബിൽ വെച്ചിട്ട് പ്ലാന്റോ ആനിമൽ സെല്ലുകളോ ഉപയോഗിച്ചിട്ട്, അതായത് ചെടികളുടെ സെല്ലോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ സെല്ലോ മൃഗങ്ങളുടെ സെല്ലുകളോ ഉപയോഗിച്ച് മീറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അതായത് മാംസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആരെയും ഒരു ജീവിയെയും കൊല്ലാതെ തന്നെ നമുക്ക് മാംസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് ശ്രദ്ധ ആകർഷിച്ചത് ഇപ്പോൾ കൊറോണയുടെ സമയത്താണ്. ഇപ്പം നമുക്കറിയാം കൊറോണ പടർന്നതിൻ്റെ ഒരു കാരണം എന്ന് സംശയിക്കപ്പെടുന്നത് ഈ വൈറസ് ഉണ്ടായിരുന്ന ചില മൃഗങ്ങളെ ചൈന ഭക്ഷിച്ചു എന്നൊക്കെയുള്ള, ചൈനയുടെ ആൾക്കാർ ഭക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പല സ്റ്റഡീസ് വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഈ അവർ ഈ ഇതിൻ്റെ പല ജീവികളുടെയും മാംസം കഴിക്കുന്നത് അവരുടെ ഒരു കൾച്ചറിൻ്റെയും ജീവിതചര്യയുടെയൊക്കെ ഭാഗമാണ്, അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഉയർന്നു വന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൾച്ചേർഡ് മീറ്റ് ഇൻഡസ്ട്രി. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ലാബിൽ വെച്ചിട്ട് ഇതേ രുചിയും ഇതേ ടേസ്റ്റും ഇതേ രീതിയിലുള്ള മീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ സംഭവമാണ് ഇപ്പോൾ സിംഗപ്പൂർ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ താമസിയാതെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. മനുഷ്യരുടെ പോപ്പുലേഷൻ ഏതാണ്ട് 1.2% പെർ ഇയർ, അതായത് ഒരു വർഷം 1.2% എന്നുള്ള കണക്കിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ ലൈഫ് സ്റ്റോക്ക്, അതായത് പശു പന്നി നമ്മൾ ചിക്കൻ കോഴി ഇറച്ചി അങ്ങനെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മൃഗങ്ങളുടെയും അളവ് 2.4% ഒരു വർഷം എന്നുള്ള കണക്കിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ജീവികളെ ഇപ്പം നമുക്കറിയാം, ഈ കൊറോണ വന്നപ്പോഴത്തേക്കും അമേരിക്കയിൽ അവിടെ മാസ്സായിട്ട് ഈ മീറ്റ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, അതിൽ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയിക്ക് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൊറോണ വന്നു എങ്ങാണ്ട് എന്തോ എന്നൊരു സംശയം വന്നതുകൊണ്ട് അവിടെയുള്ള ഒരു ജീവികളെയും ആരും വാങ്ങിക്കാതെ ഇരുന്നു. അപ്പോൾ ആൾക്കാരും ഈ മൃഗങ്ങളെ വാങ്ങിക്കാതെയോ അതിനെ കഴിക്കാതെയോ ഇരുന്നപ്പോഴത്തേക്കും അവിടുത്തെ കമ്പനീസ് മാസ്സായിട്ട് ഒരുപാട് പന്നികളെയും കോഴികളെയൊക്കെ കൊല്ലാൻ തുനിഞ്ഞു. അപ്പോൾ ഒരു കാരണമില്ലാതെ അത്രയും ജീവികൾ അവിടെ മരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാവാം ഭാവിയിൽ കൾച്ചേർഡ് മീറ്റ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ. അത് നമ്മൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നു ഇതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു, പക്ഷെ മറ്റേ ഗ്രൂപ്പ് ആൾക്കാർക്ക് അതിൻ്റെ മാംസം കഴിക്കണം എന്ന് അതൊക്കെ അവരുടെ ഒരു ജീവിത ഭാഗമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ കൾച്ചേർഡ് മീറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേരുടെ പ്രശ്നവും സോൾവ് ആവുന്നുണ്ട്. പക്ഷേ ഇനി മൃഗങ്ങളെ തന്നെ കൊന്ന് അതിൻ്റെ മാംസം തന്നെ കഴിക്കണം അതെനിക്കറിയില്ല, അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു നിയമം നിലവിൽ വന്നാൽ ഇങ്ങനൊരു സൊല്യൂഷനുണ്ട്. രണ്ടാമത്, നമ്മൾ എത്രയും വേഗം നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെയുള്ള ഈ കാറ്റ് ലൈഫ് സ്റ്റോക്കിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും കാറ്റ്, ലോകത്തേക്ക് തന്നെ ഏറ്റവും കൂടുതൽ കാറ്റിൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റ് രാജ്യങ്ങളിലുള്ള ചില ബ്രീഡുകൾക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അതായത് ഒന്നുകിൽ അവിടുത്തെ ക്യാറ്റിൽസ് കഴിക്കുന്ന ഭക്ഷണം, അതായത് അവർക്ക് ആ പശുക്കൾക്കൊക്കെ കിട്ടുന്ന പുല്ലിൻ്റെയോ അതിൻ്റെയൊക്കെ ക്വാളിറ്റീസ് കൊണ്ടായിരിക്കാം. ഇവിടെ അത് പൊതുവേ ക്വാളിറ്റി കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ. ഒന്നുകിൽ അതുകൊണ്ടായിരിക്കാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രീഡുകൾക്ക് അവർ പാല് തരുന്നതിൻ്റെ ഈൽഡ് ഭയങ്കര കൂടുതലാണ്.
അവിടെ ഒരു ദിവസം ഒരു പശു ചിലപ്പോൾ ഒരു 60 ലിറ്റർ വരെ തരുന്ന പശു ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ അതൊരു 12 ലിറ്റർ, 15 ലിറ്റർ, 20 ലിറ്റർ എന്നൊക്കെയുള്ള നിലയിലാണ്. അപ്പോൾ ഇന്ത്യയിലൊരു 4ഓ 5ഓ പശു ഉണ്ടെങ്കിലേ ഓസ്ട്രേലിയയിലെ ഒരു പശുവിന് തുല്യമാകുള്ളൂ. അങ്ങനെ ഇവിടെ പശുവിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത്രയും കൂടുതൽ പശുവിനെ വളർത്തിയാൽ മാത്രമേ കർഷകന് ലാഭത്തിനുള്ള കാശ് കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മളിപ്പം രാഷ്ട്രീയ ഗോകുൽ മിഷനൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ കീഴിൽ ഈ ബ്രീഡുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഈ കാറ്റിൽ പോപ്പുലേഷൻ്റെ അളവ് കുറയ്ക്കാം. അത് മാത്രമല്ല, നമുക്കറിയാം കാറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ഓവർ ഗ്രേസിങ് വരുമല്ലേ, അതായത് പ്രകൃതിയിൽ ചെടികൾ ഉണ്ടായി വരുന്ന സ്പീഡിനേക്കാളും കൂടുതൽ അത് കഴിച്ചു തീർക്കുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഒരു തരിശു നിലം പോലെ ആ ഭൂമി ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ പിന്നെ ഈ ചെടികൾ കിളിച്ച് വരാതാവും. ഓവർ ഗ്രേസിങ് എന്ന് പറയും, ഒരുപാട് ഈ കാറ്റിൽ അവിടെ കഴിച്ച് നശിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് തരിശു നിലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, പശുക്കളുടെ അവരുടെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നതിലൂടെ മീഥെയ്ൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഥെയ്ൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ ഒരുപാട് പശുക്കളെ നമ്മൾ വളർത്തുമ്പോൾ അതുവഴി ഒരുപാട് മീഥെയ്ൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഈ മീഥെയ്ൻ ഗ്യാസാണ് ആഗോളതാപനത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിനോടൊക്കെ ഒപ്പം തന്നെ ആഗോളതാപനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ ഗ്യാസ് ഒരുപാട് പശുക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പശുക്കൾ ഉണ്ടാകുന്നത്? ഒന്ന് പാലിന് വേണ്ടിയുള്ള ആവശ്യം, രണ്ടാമത് മീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം. അപ്പോൾ ഇതെല്ലാം ലോങ് ടേം സൊല്യൂഷൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് നാളെ തൊട്ട് അങ്ങനെയല്ല, പക്ഷേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്നാമത് നമ്മൾ പറഞ്ഞാൽ കൾച്ചേർഡ് മീറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് നമുക്കിപ്പോൾ പാലിന് വേണ്ടിയാണ് നമ്മൾ പശുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത് കുഞ്ഞുങ്ങൾക്ക് പാല് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. അതായത് പാലിൽ ഹൈ കണ്ടൻറ്റിലുള്ള പ്രോട്ടീനും ഫാറ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ലയിപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ദഹിക്കത്ത് പോലും ഉള്ളൂ. പക്ഷേ അതേസമയം പാലിനേക്കാൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ തന്നെ ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ സോയ മിൽക്ക്, പാലിനോടൊപ്പം തന്നെ നിൽക്കുന്ന അതേപോലുള്ള ഓൾട്ടർനേറ്റീവ്സിലേക്ക് നമുക്ക് മാറാം. അതുവഴി കർഷകർക്ക് പശുവിനെ ഒരുപാട് ഇപ്പോൾ തന്നെ മാനുവറിന് വേണ്ടിയിട്ട്, അതായത് വളത്തിന് വേണ്ടിയിട്ട് നമുക്ക് പശുവിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതിൽ നിന്നും ഒരു പൈസയ്ക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് പശുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മറ്റ് സോഴ്സസിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അതുവഴി വരുന്നുണ്ട്. അങ്ങനെ ലോങ് ടേമിൽ പൊതുവേ പശുക്കളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കർണാടകയിൽ മാത്രമല്ല, ഇപ്പോൾ ശ്രീലങ്കയും കൗസ് ലോട്ടറിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേപ്പാളിലും ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് നേപ്പാളിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന വെച്ചാൽ നേപ്പാൾ ഓൾറെഡി ഒരു ഹിന്ദു കൺട്രിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പശുവിനെ കൊല്ലുന്നതിനെതിരായിട്ട് ഒരുപാട് നിയമങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് മതത്തിലും ജാതിയിലുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഒരു താല്പര്യങ്ങളെ മാനിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദൈവം സഹായിച്ച ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് പല ഐഡിയോളജിസ്റ്റിനെയും ഒരുമിച്ച് ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ വന്നിട്ട് എല്ലാവരുടെയും താല്പര്യങ്ങളെ മാനിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പിന്നെ കർഷകർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികം സ്ട്രെസ് വരാതെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇപ്പം തന്നെ ഇങ്ങനൊരു നിയമം വന്നതോടുകൂടി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ കർഷകർ പൊതുവെ ഈ പശുക്കളെയും ബഫല്ലോവിനെയൊക്കെ വിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ചുറ്റും നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കർഷകർ അവിടെ പോകാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വിലക്കുറവിനായിരിക്കും. ഇപ്പോൾ ഈ നിയമം വന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിലക്കുറവിൽ നഷ്ടത്തിലൊക്കെ അവർക്ക് വിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടും കൂടെ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.